ഹൈ സുഹൃത്തുക്കളെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്കഥം ഹൈഡിയാർ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഇന്ന് വീഡിയോയിൽ കൂടി കഴിക്കാൻ പോകുന്ന ആരോഗ്യത്തിന് ഒതുകുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ദിവസവും ഭക്ഷണം കഴിക്കുന്നുണ്ട് നമ്മൾ ശരീരം നിലനിർത്തുവാനും നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നിലനിർത്തുവാനും ഒക്കെയാണ് നമ്മൾ കഴിക്കുന്നത് എന്നാൽ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും ആരോഗ്യം ഉള്ളതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമാണ് ആരോഗ്യപരമായ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ആരോഗ്യം ഉളവാക്കുന്ന നല്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് നമുക്ക് എന്തെല്ലാമാണ് അതൊന്നും നോക്കാം നമ്മുടെ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറികൾക്ക് പ്രാധാന്യം നൽകുക പ്രകൃതിദത്തമായ പല പല വിറ്റാമിനുകളും പല ഘടകങ്ങളും നമ്മുടെ ശരീരത്തിൽ എത്തിച്ചു വരാൻ പച്ചക്കറി ഇടയാക്കി തീർക്കും കൂടുതലായി ഭക്ഷണത്തിൽ പച്ചക്കറികൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഒരു കാര്യമാണ് അതും ഫ്രഷ് ആയ പച്ചക്കറികളാണെങ്കിൽ അത് നമ്മളത്തിന് ഉണ്ടാക്കിയെടുക്കുന്ന പച്ചക്കറികളാണെങ്കിൽ വിഷമില്ലാത്തതാണെങ്കിൽ വളരെയധികം നല്ലതാണ് അതേപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ധാരാളം ശുദ്ധജലം കുടിക്കുക എന്നുള്ളതാണ് ശുദ്ധമായ ജലം ധാരാളം നമ്മൾ കഴിക്കേണ്ട ആവശ്യമാണ് മാക്സിമം നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒട്ടുമക്കാൽ നമ്മുടെ ശരീരത്തിന് അസുഖങ്ങളും മാറിപ്പോകാനിടിയായി തീരും ഒട്ടുമക്കാൽ അസുഖവും ഉള്ളവരോട് ഡോക്ടേഴ്സ് ചോദിക്കുന്നത് നിങ്ങൾ എത്രമാത്രം വെള്ളം കുടിക്കുന്നു എന്നുള്ളതാണ് ധാരാളം വെള്ളം കുടിക്കുകയാണെങ്കിൽ ശരീരത്തിലെ വിഷാംശങ്ങൾ വരെ അതുപോലെ നശിച്ച് പോകാനിടിയായിത്തീരും അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുന്നത് ശീലമാക്കി തീർക്കുക ഇത് ശരീരത്തിന് വളരെ നല്ലതാണ് ഭക്ഷണം പോലെ തന്നെ പ്രധാനമുള്ളതാണ് വെള്ളവും ശുദ്ധജലവും വിറ്റാമിൻസ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണ വാർത്തകളാണ് മുതിർന്നവരായാലും കുട്ടികളാണെങ്കിലും ഏറ്റവും നല്ലത് അവർക്ക് നെല്ലിക്ക നെല്ലിക്കയിൽ വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ കോവയ്ക്ക കോവയ്ക്കയിൽ വളരെയധികം വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് അതേപോലെ ഇൻസുലിനെല്ലാം കോവയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട് പ്രകൃതിദത്തമായ ഇൻസുലിൻ അതുപോലെ തന്നെ പാവയ്ക്ക പാവയ്ക്കയിൽ ഇരുമ്പ് സത്ത് ധാരാളമായി അടങ്ങിയിട്ടുണ്ട് പ്രകൃതിദത്തമായ ഇരുമ്പ് സത്ത് ഇങ്ങനെയുള്ള പല പല വിറ്റാമിൻസും പച്ചക്കറികളിൽ അടങ്ങിയിട്ടുണ്ട് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇങ്ങനെയുള്ള ഭക്ഷണാർത്ഥം കഴിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ശരീരത്തിന് ഇനി മാംസാഹാരം കഴിക്കുന്നവരാണെങ്കിൽ തന്നെ മാംസാഹാരം കുറച്ച് കഴിക്കുകയാണ് ഏറ്റവും നല്ലത് മാംസാഹാരം കുറച്ച് കഴിച്ചുകൊണ്ട് പച്ചക്കറികൾ കൂടുതലായി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങൾക്കറിയാമല്ലോ കൂടുതലായി മാംസാഹാരം കഴിക്കുകയാണെങ്കിൽ നമുക്ക് വയറിന് വളരെയധികം ഗ്യാസിൻ്റെ പ്രോബ്ലങ്ങളും അതേപോലെ ദഹനക്കേടും എല്ലാം ഉണ്ടാകാനും എഴുതി അതുപോലെ വയർ ദുഷിക്കാനും എഴുതി തീരുമാനം കാരണം എന്താണ് ഇത് പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കുന്നില്ല എന്നുള്ളതാണ് മാംസാഹാരങ്ങളെ പെട്ടെന്ന് ദഹിപ്പിക്കാൻ നമ്മുടെ വയറിന് സാധിക്കത്തില്ല എന്നുള്ള കാര്യമാണ് അതൊക്കെ മെല്ലെ മെല്ലെ ദഹിച്ച് പോകത്തുള്ളു അതുകൊണ്ട് അതാണ് വയർ ദുഷിക്കുവാനും അതുപോലെ തന്നെ ഗ്യാസ് ഉണ്ടാകാനും എല്ലാം മെഡിയായി തീരുന്നതിന് കാര്യം അതായത് പച്ചക്കറികളെല്ലാം പെട്ടെന്ന് ധകിച്ച് പോകും അതായത് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന ഭക്ഷണ വർദ്ധന കഴിക്കുകയാണ് അത് നമ്മുടെ വയറിന് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും വേണ്ട മാംസഭക്ഷണം വേണ്ട എന്നല്ല പറയുന്നത് അത് വളരെ ചുരുങ്ങിയ ലെവലിൽ ഉപയോഗിക്കുക കൂടുതലായി പച്ചക്കറികൾ ഉൾപ്പെടുത്തുക ഭക്ഷണ കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാലം ആരോഗ്യം നിലനിർത്തുവാനായി സാധിക്കും നമ്മുടെ ആരോഗ്യം പോയാൽ പിന്നെ നമുക്ക് എന്താണുള്ളത് നമ്മുടെ ശരീരം മാത്രം അവശേഷിക്കും അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് അതുകൊണ്ട് ശരീരം വളരെക്കാലം ആരോഗ്യത്തോടെ നിലനിർത്തണമെങ്കിൽ ഭക്ഷണ കാര്യങ്ങൾ നമ്മൾ അവർക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യം അടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണത് നമ്മുടെ ജീവിതത്തിന് വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതെ പുതിയൊരു വീഡിയോയിൽ വീട്ടും കാണാം ബൈ ബൈ